ഒന്നുകൂടെ തേച്ചു മിനുക്കിയാൽ ഷാഫി പറമ്പിനോളം പോകുന്ന തീപ്പൊരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിൽ വേറെ കാണില്ല. അതുപോലെ ഒരു പെർഫോമൻസ് ആയിരുന്നില്ലേ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഷാഫി പറമ്പിൽ എം പി കാഴ്ചവെച്ചത്? സർ, ഹസാരോം ബേരഗിരേ ഓർ ലാക്കോം തൂഫാനുടേ ഗിൽനേ വാലേ ഫൂൽ ഗിലേ ഹി രഹേംഗ ഷി വിൽ ഷൈൻ ഷി വിൽ ബ്ലൂം ആൻഡ് ഷി വിൽ ബി ഔർ പ്രൗഡ് ഡോട്ടർ ഫോർ എവർ. മഹുവ മൊയ്ത്രയുടെയും രാഹുൽ ഗാന്ധിയുടെയും തീപ്പൊരി പ്രഭാഷണങ്ങൾക്ക് നിരന്തരം സാക്ഷ്യം വഹിച്ച അതേ പാർലമെന്റിലാണ് ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിനായി ഷാഫി പറമ്പിൽ പൊട്ടിത്തെറിച്ചത്. When the whole world was listening, we must not be declaring our crores what we have spent on them. It is not from any BJP leader's estate, it's from the money of the people of this country. താരത്തിന് സർക്കാർ നൽകിയ പണത്തിന്റെ എച്ച് കണക്ക് കായിക മന്ത്രി എടുത്തു പറഞ്ഞപ്പോഴാണ് ഇന്നലെ ഷാഫി പറമ്പിൽ അതിനെതിരെ ആഞ്ഞടിച്ചത്. ഓൺ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടു ഡീറ്റെയിൽ ഹു ആർ പീപ്പിൾ വി ഹാവ് സെൻഡ് വിത്ത് ഹർ, ഹൗ മച്ച് മണി വി സ്പെൻഡ് ഫോർ ഹർ, വിച്ച് ഓൾ നേഷൻസ് വി സ്പെൻഡ് ഹർ ഫോർ പ്രാക്ടീസ്. യു കുഡ് ഹാവ് സെഡ് ഇറ്റ് സം അദർ ഡേ ബട്ട് നോട്ട് ടുഡേ. അങ്ങനെ കഴിഞ്ഞ കാലം വരെ കേരളത്തിൽ മാത്രം വ്യാപകമായി പ്രചരിക്കാറുള്ള ഷാഫി പറമ്പിലിന്റെ തീപ്പൊരി പ്രസംഗങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലുള്ളത് ഉത്തരേന്ത്യയിലും വ്യാപകമായി പ്രചരിച്ചു. ഗുസ്തി താരത്തിന് 70 ലക്ഷം കൊടുത്തിട്ടുണ്ട് എന്ന BJP കേന്ദ്രമന്ത്രിയുടെ തെറ്റായ വാദത്തിനാണ് അമിത്ഷായും മോദിയും ഇരിക്കെ തന്നെ അത് നിങ്ങളുടെ തറവാട്ടിൽ നിന്നല്ല എന്ന് ചങ്കൂറ്റത്തോടെ ഷാഫി പറമ്പിൽ പറഞ്ഞത്. വിനയ് ഫോഗട്ടിനായി ചെലവാക്കിയ തുക യാതൊരു ഔചിത്യ ബോധവുമില്ലാതെ ഇന്നലെ പാർലമെന്റിൽ പരാമർശിച്ചത് കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യയായിരുന്നു. ഇതിനാണ് അതിശക്തമായ ഭാഷയിൽ ഷാഫി പറമ്പിൽ MP മറുപടി പറഞ്ഞത്. ഏതെങ്കിലും BJP നേതാക്കളുടെ സ്വകാര്യ സ്വത്തിൽ നിന്നല്ല ഫോഗട്ടിനുള്ള തുക ചെലവഴിച്ചതെന്നാണ് ഷാഫി ലോക്സഭയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം. പാരീസ് ഒളിമ്പിക്സിൽ ഗുസ്തിയിൽ വിനേഷ് ഫോഗട്ട് അയോഗ്യയാക്കപ്പെട്ടതിൽ പാർലമെന്റിൽ പ്രസ്താവന നടത്തവെയാണ് ഫോഗട്ടിനു വേണ്ടി 70,45,775 രൂപ സർക്കാർ ചെലവഴിച്ചുവെന്ന് മന്ത്രി പരാമർശിച്ചത്. ലോകം മുഴുവൻ ഫോഗട്ട് അനുഭവിച്ച അനീതി ചർച്ചയായിരിക്കുമ്പോൾ ഫോഗട്ടിന്റെ പരിശീലനത്തിനു വേണ്ടി ചെലവഴിച്ച തുക സർക്കാർ പരാമർശിച്ചത് ശരിയായില്ലെന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ്. ഫോഗട്ടിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നതായിരുന്നു നമ്മുടെ കടമ. അവർക്ക് വേണ്ടി ചെലവാക്കിയ പണത്തിന്റെ കണക്ക് പറയുകയല്ല, പരിശീലനത്തിനു വേണ്ടി എത്ര രൂപ എവിടെ ചെലവഴിച്ചു എന്ന് പ്രഖ്യാപിക്കാനുള്ള ദിവസമായിരുന്നില്ല ഇന്ന് എന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. 40 ദിവസം തെരുവിൽ ഉറങ്ങി ഗുസ്തി ഫെഡറേഷനെതിരെ സമരം നയിച്ചതും പോലീസ് ലാത്തി ചാർജ് ഏറ്റുവാങ്ങിയതും ലഭിച്ച മെഡലുകൾ ഗംഗയിൽ ഒഴുക്കിയതുമടക്കം ഷാഫി സഭയിൽ എടുത്തു പറഞ്ഞു. ഫോഗട്ടിന് പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു ഇപ്പോൾ ചെയ്യേണ്ടിയിരുന്നതെന്നും അല്ലാതെ കഴിഞ്ഞ ഒരു വർഷമായി ഫെഡറേഷൻ ചെയ്യുന്നത് ആവർത്തിക്കുകയല്ലായിരുന്നു വേണ്ടതെന്നും അദ്ദേഹം ഭരണപക്ഷത്തിന്റെ മുഖത്ത് നോക്കി തുറന്നടിച്ചു. പാരീസിൽ സ്വർണമോ വെള്ളിയോ അയോഗ്യയോ ആയാലും വിനേഷ് ഫോഗട്ട് ഇന്ത്യയുടെ സുവർണ പുത്രിയാണെന്നും ഷാഫി പറഞ്ഞു. ഷാഫി സഭയിൽ ഭരണപക്ഷത്തെ കടന്നാക്രമിക്കുമ്പോൾ അത് ശ്രദ്ധാപൂർവം കേൾക്കുന്ന എതിരാളികളെ ആണ് നാം കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഷാഫിയുടെ പാർലമെന്റിലെ പ്രസംഗം ഏറെ ശ്രദ്ധേയമായതും. ഷാഫി ലോക്സഭയിൽ എത്തിയതോടെ സഭയിൽ വർഷങ്ങളുടെ പാരമ്പര്യം പേറുന്ന ഭരണപക്ഷവും പ്രതിപക്ഷവും ആശ്ചര്യത്തോടെ ഷാഫിയെ കേൾക്കുന്നത് പതിവായിരിക്കുന്നു. ലോക്സഭയിൽ കേരളത്തിന്റെയും ഒപ്പം ഇന്ത്യയുടെയും പോരായ്മകൾ വിളിച്ചു പറയുവാൻ ഒരു മടിയും കാണിക്കാത്ത നല്ലൊരു പൊതുപ്രവർത്തകനെയാണ് വടകര മണ്ണ് ലോക്സഭയിലേക്ക് അയച്ചിട്ടുള്ളത്. അതിലെല്ലാം വടകരക്കാർക്കും കോൺഗ്രസിനും അവർക്കൊപ്പം നിൽക്കുന്ന മറ്റ് എല്ലാ പാർട്ടികൾക്കും ഷാഫി പറമ്പിലിനെ കുറിച്ച് അഭിമാനിക്കാം. അതുകൊണ്ട് ഷാഫി പറമ്പിലിനെ നോക്കി നമുക്ക് പറയാം, ഇന്ന് ഇന്ത്യൻ ജനത എന്ത് പറയാനാണോ ആഗ്രഹിച്ചത് അത് താങ്കൾ പാർലമെന്റിൽ അതുപോലെ പറഞ്ഞിരിക്കുന്നു. ഷാഫി, നിങ്ങൾ വൈകാതെ തന്നെ ഇന്ത്യയിലെ അറിയപ്പെടുന്ന എണ്ണം പറഞ്ഞ നേതാക്കളിൽ ഒരാളായി മാറും തീർച്ച. ലോകത്തിന്റെ മുന്നിൽ വടകര എന്ന പേര് ഷാഫി എന്ന ഒറ്റ മനുഷ്യനിലൂടെ ചരിത്രത്തിന്റെ താളുകളിൽ തങ്കലിപികളാൽ എഴുതപ്പെടും തീർച്ച. ഷാഫി എന്ന നാമവും ആ മനുഷ്യനും ഇന്ത്യൻ ജനകോടികളുടെ മനസ്സിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും അടയാളപ്പെടുത്തി കഴിഞ്ഞു. ക്രിസ്റ്റൽ ക്ലിയർ ആണ് ഇദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും. എതിരാളികൾക്ക് തർക്കിക്കാനോ വിമർശിക്കാനോ ഒരു പഴുതുപോലും ഇല്ലാതെ പ്രസംഗിക്കുന്ന മറ്റൊരു MP ഇന്ത്യൻ ലോക്സഭയിൽ വേറെ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഷാഫിയുടെ കൂടുതൽ ഉജ്ജ്വലമായ മികച്ച പാർലമെന്റ് ഇടപെടലുകൾ വരും നാളുകളിലും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.